SSLC എക്സാമിനേഷൻ മാർച്ച് 2022 ICT മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ മലയാളം മീഡിയം ഗ്രൂപ്പ് 2 പ്രസിദ്ധീകരണത്തിലേക്ക് എന്നതിൽ നിന്നുള്ള വേർഡ് പ്രോസസറിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ e-learning.ott എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർഓഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. 1. ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. 2. എല്ലാ പാരഗ്രാഫുകൾക്കും ടെക്നോളജി എന്ന സ്റ്റൈൽ നൽകുക. സൂചന: സ്റ്റൈൽസ് ജാലകത്തിൽ പാരഗ്രാഫ് സ്റ്റൈലുകളിൽ ടെക്നോളജി എന്ന സ്റ്റൈൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി എക്സാം ഡോക്യുമെന്റ്സിലുള്ള e-learning.ett എന്ന ഫയൽ ലിബർഓഫീസ് റൈറ്ററിൽ തുറക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഹോം ഫോൾഡർ തുറക്കുന്നു. ഇവിടെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ e-learning.ott എന്ന ഫയൽ നമുക്കിവിടെ കാണാം. ഈ ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് ലിബർഓഫീസ് റൈറ്റർ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ലിബർഓഫീസ് റൈറ്ററിൽ തുറന്നു വരുന്നതായിട്ട് കാണാം. ഇനി ഒന്നാമതായി ചെയ്യേണ്ട പ്രവർത്തനം, ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തണം. ഇതിനുവേണ്ടി ഒന്നാമത്തെ പേജിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസേർട്ട് മെനുവിൽ നിന്നും ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്നതിലെ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാലകം വരും. ഈ ജാലകത്തിൽ ഇപ്പോൾ നമുക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ ഓഫ് കണ്ടൻസ് അവിടെ കൃത്യമായിട്ട് വരുന്നത് കാണാം. ഇനി എല്ലാ പാരഗ്രാഫുകൾക്കും ടെക്നോളജി എന്ന സ്റ്റൈൽ നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ടെക്നോളജി എന്ന സ്റ്റൈല് സ്റ്റൈൽസ് ജാലകത്തിലെ പാരഗ്രാഫ് സ്റ്റൈലുകളിൽ ടെക്നോളജി എന്ന സ്റ്റൈൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി എന്ന സ്റ്റൈൽ ഈ ലിബർഓഫീസ് റൈറ്റർ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പാരഗ്രാഫുകൾക്ക് നൽകുക മാത്രം ചെയ്താൽ മതി. അതിനുവേണ്ടി ഒന്നാമത്തെ പാരഗ്രാഫ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റൈൽസ് എന്ന ഈ മെനുവിൽ നിന്ന് നമുക്ക് പാരഗ്രാഫ് മോർ സ്റ്റൈൽസ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലുള്ള സ്റ്റൈൽസ് ജാലകം വരും. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ടെക്നോളജി എന്ന സ്റ്റൈൽ നമുക്കിവിടെ കാണാം. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് പാരഗ്രാഫ് സ്റ്റൈലാണ്. ഇവിടെ ക്യാരക്ടർ സ്റ്റൈല്, ഫ്രെയിം സ്റ്റൈൽ എന്നൊക്കെ ഉണ്ട്. ഏറ്റവും ആദ്യത്തെ സ്റ്റൈൽ തന്നെയാണ് ഡിഫാൾട്ടായിട്ട് സെലക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ പാരഗ്രാഫ് സ്റ്റൈലിൽ നിന്നാണ് നമുക്കിത് ടെക്നോളജി എന്ന ഈ സ്റ്റൈൽ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ അതിന് വരുന്നു. ഇനി വീണ്ടും രണ്ടാമത്തെ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം മൂന്നാമത്തെ പാരഗ്രാഫും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടെക്നോളജി എന്ന സ്റ്റൈൽ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ ആ പാരഗ്രാഫിന് വരുന്നു. വീണ്ടും സെലക്ട് ചെയ്യുന്നു. ടെക്നോളജി എന്ന സ്റ്റൈൽ നമുക്കിവിടെ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സ്റ്റൈൽ നൽകാം. അങ്ങനെ എല്ലാ പാരഗ്രാഫുകൾക്കും കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം അടുത്ത പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈല് അതിന് വരുന്നതാണ്. വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ മെനുവിൽ നിന്നും ഒന്ന് രണ്ട് തവണ നമ്മൾ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെനുവിലേക്കും അത് ഡിഫാൾട്ടായിട്ട് വരും. നമുക്കിവിടെ കാണാം ടെക്നോളജി എന്ന സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്താൽ മാത്രം മതി. സെലക്ട് ചെയ്യുന്നു. ഈ സെറ്റ് പാരഗ്രാഫ് സ്റ്റൈൽ എന്ന ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ടെക്നോളജി കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി, ആ സ്റ്റൈൽ വരുന്നതാണ്. അവസാനമായിട്ടുള്ള ഈ പാരഗ്രാഫിനും ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. സെറ്റ് പാരഗ്രാഫ് സ്റ്റൈലിൽ നിന്ന് ഈ ലിസ്റ്റ് ബോക്സിൽ നിന്ന് ടെക്നോളജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാരഗ്രാഫുകൾക്കും ഇപ്പോൾ ടെക്നോളജി എന്ന സ്റ്റൈൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ സ്റ്റൈൽസ് ജാലകം നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ രണ്ടാമത്തെ ചോദ്യം എന്നുള്ളതിന് 2 എന്ന് നൽകി ഹോം മോഡൽ IT എക്സാം 2022 എന്നതിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത ഫയൽ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹോം ഫോൾഡർ തുറന്നതിന് ശേഷം എക്സാം 10 എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ 2 എന്ന പേരിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ നമുക്കിവിടെ കാണാൻ കഴിയും.